ഹായ് വ്യൂവേഴ്സ്, ലൈക്കീസ് ഫാഷൻ ഹാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു ഡിസ്കൗണ്ട് സെയിലായിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മാസത്തിന്റെ അവസാനത്തോടെ അടുത്തു, നമുക്ക് എല്ലാത്തിലുള്ളതിലും ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉള്ളത് ഡിസ്കൗണ്ട് സെയിലിട്ട് തീർക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് കേരളത്തിനകത്ത് നമുക്ക് DTDC വഴിയാണ് ഫ്രീ ഷിപ്പിംഗിനുള്ളത്. പിന്നെ പോസ്റ്റൽ വഴി അയക്കുന്നതിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. നമുക്ക് പോസ്റ്റൽ വഴി അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് ദൂരെയാണ് നമുക്ക് പോസ്റ്റ് ഓഫീസ്. അപ്പൊ നമുക്ക് ട്രാവൽ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോസ്റ്റൽ വഴി അയക്കുന്നതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ DTDC അയക്കിക്കോ, നമുക്ക് ഒരു പ്രശ്നമില്ല. DTDC നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് തന്നെ. രജിസ്റ്റേർഡ് പാഴ്സൽ ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തമിഴ്നാട്, കർണാടക, അങ്ങനെയുള്ള തെലുങ്കാന, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 40 രൂപ തന്നെ വരുള്ളൂ. പക്ഷെ ഒരുപാട് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. രജിസ്റ്റേർഡ് പാഴ്സൽ എന്ന് പറയുമ്പോൾ അറിയാം, നോർമലി നമുക്ക് കേരളത്തിനകത്ത് തന്നെ ചിലപ്പോൾ 5-6 ദിവസം പിടിക്കാറുണ്ട്. അതിനനുസരിച്ച് പുറത്തേക്ക് പോകുമ്പോഴും ഒരു ചെറിയ ടൈം എടുക്കൂട്ടാ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റോ DTDC വഴി ചെയ്യുന്നതിന് ഡിസ്റ്റൻസിനനുസരിച്ച് നമുക്ക് ചാർജ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. പുറത്തുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മലയാളം പറയുമ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ ഇവിടെയാന്ന് വിചാരിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് തരിക. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് കടക്കാട്ടോ. ഫസ്റ്റ് വൺ ഒരു അനാർക്കലിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലിയാണ്. നമുക്ക് നല്ല പാർട്ടി വെയർ കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാർക്കലിയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു 49-50 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ടാവും. എല്ലാത്തിന്റെ ലെങ്ത്തും മെഷർമെന്റും നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വേഗം വേഗം കാണിച്ചു പോവാണ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഇവിടെ ഒരു ചെറിയ മിറർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ മിറേഴ്സ് ഒന്നും ഒറിജിനൽ അല്ല, ഡമ്മി മിറേഴ്സ് ആണ്. ഒറിജിനൽ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത് വെയർ ചെയ്താൽ കാണാനായിട്ട്. അത്യാവശ്യം സ്ലീവിന് നല്ല ലെങ്ത് വരേണ്ട ഒരു എന്താ പറയുക, ഒരു 17-18 അടുത്തെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. പിന്നെ രണ്ട് സൈഡിലേക്കും ഇതേതുപോലെ നല്ല ഭംഗിയുള്ള ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ചലം സ്റ്റൈലിലാണ്, പക്ഷെ ഇതും കോട്ടൺ മെറ്റീരിയലിൽ വെച്ച് തന്നെ അവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. രണ്ട് സൈഡിലേക്കും ഉണ്ട്. അപ്പൊ നമുക്ക് പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുമ്പോഴും നല്ല ഭംഗിയാണ്. വിത്തൗട്ട് ലൈനിങ്ങനെ വരുന്നത്, താഴെ ബോർഡറായിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ ഇതിന്റെ സൈസും പ്രൈസും ഇവിടെ മെൻഷൻ ചെയ്യാം. എനിക്കിതെല്ലാം കൂടി ഓർത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, എല്ലാം ജസ്റ്റ് ഒന്നൊരു ഓവറോൾ ഐഡിയ തന്ന. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇത് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത്, ഒരു നല്ല പ്രൈസ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ക്രഷ്ഡ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഉള്ളിലേക്ക് ഉണ്ടോ. ഇത് നന്നായി ഇങ്ങനെ വലിയുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ്. ഇത് ഫ്രീ സൈസ് ആണ് വരുന്നത് കേട്ടോ. ഒരു എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ഇവിടെ ഇങ്ങനെ കണ്ടോ, നല്ല വർക്ക്, ഒരു സിൽവറിലുള്ളൊരു സംഭവം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. ഈ പുറത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നതും എന്താ പറയാ, നമ്മുടെ നോർമൽ ജോർജറ്റ് ഒന്നും പോലെയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ എല്ലാതും, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് കളർ വരുന്നത് ഒരു 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 തരം ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്നിട്ടിത് ഇവിടെ ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഐറ്റം വരുന്നത്. ഇതിന്റെ താഴെയായിട്ടുണ്ടോ, ഇവിടെ ഇച്ചിരി കൂടി വലിയ തരത്തിലാണ് ആ ഒരു ഇത് പോയിട്ടുള്ളത്, ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ. ഇവിടത്തേലും ഇട്ട് ഇച്ചിരി കൂടി വലിപ്പമുണ്ട് താഴത്തേക്ക്. ഇങ്ങനെ വരുന്ന കേട്ടോ, ഭയങ്കര ഹെവി ആണ് ഐറ്റം. ഇതിന്റെ ഉള്ളിൽ ഇതിന് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതുണ്ടോ, ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളില്. അപ്പൊ ഇതിന്റെ ലൈനിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്, പുറകു സൈഡിലേക്ക് വൈറ്റും ഫ്രണ്ട് സൈഡിലേക്ക് ഈ കളറും തന്നെയാണ് കൊടുത്തിരിക്കണേ. അപ്പൊ നല്ല രസമാണ് കേട്ടോ കാണാൻ, അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ, എം മുതൽ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം. എക്സലൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു വലിച്ചിൽ വരും, ഡബിൾ എക്സൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇതൊരു ഗ്രീൻ ഷെയ്ഡും അതിന്റെ തന്നെ ഒരു പീനട്ട് കളറിൽ വരുന്ന വേറെ വരുന്നു കേട്ടോ, സെയിം തന്നെ, രണ്ടും നല്ല കളറാണ് കേട്ടോ. നല്ല പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ക്ലോത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും, അത്രയും ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
price വരുന്നത് 899 ആണ് ട്ടോ. നമുക്ക് 1000 ന് മേലെ പോണേന നമ്മൾ അന്നേ റേറ്റ് കുറച്ചാണ്. പിന്നെ ഇപ്പോ വീണ്ടും നമ്മൾ അതും കുറച്ചേക്കാണ് ട്ടോ. അടുത്ത വരുന്നത് ഇതും ഒരു ഇംപോർട്ടഡ് ക്ലോത്തിൽ വരുന്നതാണ്. ഇതൊക്കെ ഭയങ്കര ബ്രാൻഡഡ് ഐറ്റം പോലെയുള്ള ഒരു സംഭവമാണ് ട്ടോ. നല്ല രസമാണ് ഇതിന്റെ ഒരു വർക്ക് കാണാനായിട്ട്. ഇവരു എക്സാക്ട് കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, അത് വരവാണ് മെറ്റീരിയലെല്ലാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. പ്രിൻസസ് കട്ടാണ് കേട്ടോ ഫ്രണ്ടിലും അതേമാതിരി തന്നെ പുറകിലും. പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ടോ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ കിടക്കും. ഭയങ്കര അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. ഏലൈനല്ല, ഇവിടം വരെ വന്നിട്ട് ഒരു ഏലൈൻ പോലെ വന്നിട്ട് ഒരു ഇച്ചിരി ഭാഗം കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് ഇത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ കണ്ടവർക്ക് ഇത് വേണ്ട ഒരു ഡിസ്കോൺസ് അതിലൊക്കെ ആകുമ്പോൾ ഓടിച്ചു വിട്ട് കാണൂല. അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെ കണ്ടുപോവാ. നല്ല പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ ഫീച്ചേഴ്സ് എല്ലാം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കണേ. ഓക്കെ, അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇതും വെസ്റ്റേൺ വെയർ ആണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയല്, ഏറ്റവും താഴെയായിട്ട് സ്ലീവിന്റെ താഴെയായിട്ട് കട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഞാനിത് ഈ അടുത്ത് മഞ്ജുവാരുടെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ റേറ്റ് വിട്ടേക്കണേ കണ്ടിട്ടുണ്ട്. ഇത് തന്നെ സെയിം, ഇത് ഭയങ്കര ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഐറ്റമാണ്. ഒരുപാട് പേർക്ക് ഞാനിത് പേഴ്സണലി പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഐറ്റം കേട്ടോ. ഇവിടെ എല്ലാം സെയിം, ഏറ്റവും താഴെ ഇങ്ങനെ സ്ലീവിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു കട്ട് വർക്ക്. നല്ല രസമുള്ള ഇതും ഇമ്പോർട്ടഡ് ആണ്, അടിപൊളി ഐറ്റമാണ്. ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ ഒരു കട്ടിങ്, എന്നിട്ട് എയർലൈൻ സ്ട്രക്ചറിൽ വന്നിട്ട് ഇച്ചിരി ഭാഗം മാത്രം സ്ലിറ്റ് പോലെ കൊടുത്തേക്കണം കേട്ടോ. ഇത് രണ്ട് സൈഡിലേക്കും ഇതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും. നല്ല രസം അത് ഇട്ട് കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഇതും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ എന്ന് പറയുന്നതും എന്താ പറയാ ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് കേട്ടോ. അത്ര സൂപ്പറാണ്. നമ്മളെല്ലാ മെറ്റീരിയലും ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ടേസ്റ്റും പുറത്തുള്ളവരുടെ ടേസ്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ചും കൂടിയും അത്ര ട്രെൻഡി ഇല്ലാത്ത രീതിയിലുള്ള ഐറ്റംസും മെറ്റീരിയൽസിനാണെങ്കിലും വരവായിട്ടുള്ള മെറ്റീരിയൽസും ഇവിടുത്തെ ഉള്ള മെറ്റീരിയൽസും നല്ല വ്യത്യാസമുണ്ട്. ഇതും വരുന്നത് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്. ഭയങ്കര ഹെവിയാണ് ഐറ്റം. പറഞ്ഞോട് പുറത്തേക്ക് അയക്കണമെങ്കിലും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അതിനൊരു നമുക്കിങ്ങനെ എക്സ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഇവിടെ കെട്ടിടാനും അതേപോലെ തന്നെ പുറകിലും ചെറുതായിട്ട് ഇതാ ഇങ്ങനെ കെട്ടിടാൻ. അപ്പൊ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് സൈസ് വന്നിട്ടുള്ളത് എല്ലും എക്സലും ആണെങ്കിലും ഇതിൽ എഴുതിയിട്ടുള്ളത് എല്ലും എക്സലും ആണെങ്കിൽ ഈ എല്ല് നമുക്കൊരു എം സൈസ് ആർക്ക് യൂസ് ചെയ്യാം. എക്സൽ എന്ന് പറയുന്നത് എൽ സൈസ് ആർക്ക് യൂസ് ചെയ്യാം. സോറി തെറ്റിപ്പോയി. എല്ലെന്ന് എഴുതിയത് എം സൈസ് ആർക്ക് യൂസ് ചെയ്യാം, എക്സൽ എന്ന് എഴുതിയിരിക്കുന്നത് എൽ സൈസ് ആർക്ക് യൂസ് ചെയ്യാം. അപ്പൊ എമ്മും എല്ലും ആ രണ്ട് സൈസാണ് ആർക്കടുത്ത യൂസ് ചെയ്യാൻ പറ്റുക. സ്ലീവ് നല്ല ലെങ്ത് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിൽ ഇതെങ്ങനെ ഒരു ചെറിയൊരു സ്ലീവ് എന്താ പറയാ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത്. മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളില് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് നല്ലൊരു ടൂറൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നല്ല ട്രെൻഡി ആയിട്ടൊക്കെ വെയർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഓഫീസ് വെയർ ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം ഇങ്ങനെ ഹാൻഡ് വർക്ക് വർക്ക് അങ്ങനൊന്നും ഇല്ലാത്ത കാരണം ഈസി ആയിട്ട് വാഷ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ബ്ലാക്ക് പോലെ തോന്നും, ബ്ലാക്ക് അല്ല, നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ, കളറ് മാത്രമാണ് വ്യത്യാസമുള്ളൂ. അടുത്ത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. കോട്ടൺ ആണ് വരുന്നത്. നല്ല രസമുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ, നല്ല എന്താ പറയാ നല്ലൊരു കളറാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രിന്റ് പോയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്, അതുപോലെ ലൈനിങ്ങോട് കൂടി തന്നെയാ വരുന്നത് കേട്ടോ. ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു ലൈൻസ് വരുന്ന ഒരു ഐറ്റം ആണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നല്ലോണം വലിയുന്ന തരത്തിലുള്ള ഒരു ഇലാസ്റ്റിക് ആണ്. ഇച്ചിരി ഇവിടെ ഇത്തിരി നന്നായി വലിയേണ്ടി വരും. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ നല്ല രീതിക്ക് വലിച്ചിടണം. ഇത് എം സൈസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വിഡ്ത്തൊക്കെ കിട്ടും. ഓക്കെ, നല്ല ലെങ്ത് വരുന്ന ഒരു ഐറ്റമാണ് ഇതേ ഉണ്ടാവും. ബോട്ടത്തിന് ലെങ്ത് ഒരു 39-40 റേഞ്ചിലേക്ക് എന്തായാലും ലെങ്ത് ഉണ്ട്. എനിക്ക് ഇവിടെ വെച്ചാലാണ് അതിന്റെ എന്റെ കാലിന് ഏറ്റവും താഴെ എത്തുള്ളൂ. അപ്പൊ ആ രീതിക്ക് ലെങ്ത് വരുന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. ടോപ്പ് ബോട്ടം സെറ്റ്. അടുത്ത് വരുന്നത് ഇങ്ങനെ വരും. നല്ല രസമുള്ള ഒരു അജറക് പ്രിന്റിൽ വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ നല്ല ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അങ്ങനെ ഒരു സ്ലീവ്, ഇതാ സ്ലീവ്. ഒന്നാം ചിലതിന്റെ സ്ലീവ് ഇങ്ങനെ ഫുൾ ഇതാണ്, ചിലതിന്റെ സ്ലീവില് താഴെ കൊടുത്തിട്ടുള്ള ബോട്ടത്തിന്റെ മരുത്തത് ഇങ്ങനെ ഒരു ഇതും വരും കേട്ടോ. ഏതിനാണ് അതെന്ന് നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയരുത് എനിക്ക് ഈ കൈ ഉള്ളതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സൈസിലുള്ളത് മറ്റേ ഇതായിരിക്കും, നോർമലുള്ളതായിരിക്കും കേട്ടോ. അണ്ട നോർമൽ ഇത് സെയിം ബോഡിയുടെ പ്രിന്റ് തന്നെ വരുന്നത് ആയിരിക്കാം ചിലത്, അല്ലാത്തത് ചിലത് ഇങ്ങനെ വരും. അണ്ട ഇതിന്റെ ഏറ്റവും താഴെ ആ ഒരു വർക്കാണ് പോയിട്ടുള്ളത്, അത് തന്നെയാണ് സ്ലീവിന്റെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതിനാണ് ഈ കൈ വരാന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല കേട്ടോ. അതിന്റെ പ്രൈസ് വരുന്നത് 649 ആണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്ന നല്ല രസമുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അടുത്ത് വരുന്നത് ഒരു സ്മോക്കി വർക്കാണ്. ഇതും ക്ലോത്ത് വരുന്നത് ഒരു എന്താ പറയാ എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. നോർമൽ റയോൺ അല്ല, നല്ല പ്രീമിയം റയോൺ ആണ് വരുന്നത്. അതിനകത്ത് സ്മോക്കി വർക്കാണ്, യെല്ലോ അല്ലെ, ഇങ്ങനെ ചെറിയൊരു പ്രിന്റും കാര്യങ്ങളാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല രസമുള്ളൊരു യെല്ലോ കളറും രണ്ട് സൈഡിലും സ്മോക്കി വർക്കാണ് കേട്ടോ. പുറകിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്, ചിലതിന് ഫ്രണ്ടിൽ മാത്രമാണ് ആ സ്മോക്കി വർക്ക് ഉണ്ടാവുള്ളൂ, രണ്ട് സൈഡിലും ഉണ്ട്. നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരും അടുത്ത് വന്നിട്ടുള്ളത്. ഇതും നമ്മുടെ ഒരു വെസ്റ്റേൺ വെയറിൽ വരുന്നതാണ്. ഈ വെസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വരുന്നത് അതിന് ഒരു ക്വാളിറ്റി ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ടാഗ് ഒക്കെ ഇട്ട് അവർ നല്ല രീതിക്ക് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെ വരും, ഇതൊക്കെ ഒരു ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇതും വരുന്നത് കോട്ടണും റയോണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലീവിന്റെ എൻഡിൽ ഇതേ മറ്റൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. പാച്ച് വർക്ക് അല്ല, അതിന്റെ പ്രിന്റ് ആണ് കേട്ടോ. ഇത് ആ പ്രിന്റ് ഇതിനോട് ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. സെപ്പറേറ്റ് ഒരു പാച്ചസ് ആയിട്ട് ചെയ്തിരിക്കുന്നതല്ല. ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇതൊരു എന്താ പറയാ ക്യാപ്സുൾ റയോൺ എന്ന് പറയും, അതുപോലത്തെ ഒരു മെറ്റീരിയലാണ്. റയോണിൽ തന്നെ ഒരുപാട് ക്വാളിറ്റിയിൽ വരുന്ന റയോണാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റയോൺ മെറ്റീരിയലാണിത്. സ്ലീവിന്റെ എൻഡിലും ഇങ്ങനെ ഒരു പാച്ച് വർക്ക്, ഇതുപോലത്തെ ഒരു പാച്ച് വർക്ക് ഇതിന്റെ തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഡോറി കൊടുത്തിട്ടുണ്ട്. താഴെ ആ ഫ്രോക്കിന്റെ അവിടെ ഈ പ്രിന്റ് തന്നെ പോയിട്ടുള്ളത്. പുറകു വശം എന്താ ഇങ്ങനെ വരും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെയൊക്കെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരാത്തത് കേട്ടോ. അടുത്ത് വരുന്നത് ഒരു ഫ്രോക്കാണ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത്. ഇതിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു ഗ്രീൻ കളർ ഉണ്ട്. ഇത് എങ്ങനെ വരും, നല്ല ഭംഗിയാണ് കാണാൻ. ഫ്രോക്കാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് രണ്ട് സൈഡിലേക്ക് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെ വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. എൽ സൈസ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഓഫർ പ്രൈസ് 525 ആണ്. ഇതിനകത്ത് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലുള്ള ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രോക്ക്, ഇത് ഇവിടുത്തെ ഒരു ടയറിൽ ഇച്ചിരി കൂടി ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ്. അടുത്തത് വരുന്നത് ഒരു ഇൻഡിഗോ പ്രിന്റിലുള്ള ചുരിദാറാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഒരു ഇൻഡിഗോ ഷെയ്ഡാണ്, ഇങ്ങനെ വൈറ്റും ആ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പോട്ടിലി ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്. നിനക്കത് കാണാൻ പറ്റൂ, ഇതാ ഇങ്ങനെ ഇണ്ടാ ഒരു പോട്ടിലി ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്.
സ്ലിറ്റഡ് ആണ് ലൈനിങ്ങോട് കൂടിയ വരണത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡ്ഡലെന്ന ഒരു കുർത്തിയാണ്. ടെൻഡിയോക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ എടുക്കും. അങ്ങനെയാണ് ഇതിലൊക്കെ കുറച്ച് പീസസ് ബാലൻസ് വരുന്നത് കേട്ടോ. അതാണ് നമ്മള് ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നത്. അടിപൊളിയാണ്, അടിപൊളി. ചിലർക്ക് കോട്ടണും സ്ലിറ്റഡും ഒക്കെയാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് ചിലര്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് കേട്ടോ. ഇനി കാണിക്കുന്നത് നമ്മള് കുറച്ച് ജീൻസിന്റെ ടോപ്സ് ആണ്. ഇതെല്ലാത്തിനും ടു ഡബിളിലേക്ക് ഒരൊറ്റ റേഞ്ചിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. കാരണം ഇതിന്റെയൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും ഒരു കളറിൽ ഒരെണ്ണൊക്കെ ഉണ്ടേ ഉള്ളൂ. എങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഷർട്ട് പോലത്തെയാണ്. ഇതൊക്കെ എം സൈസുകാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലെല്ലാത്തിലും ഡബിൾ എക്സ് എൽ എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഡബിൾ എക്സ് എൽ ഒന്നുമില്ല, എം ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എസും എമ്മും യൂസ് ചെയ്യാം. ഇതെല്ലാം എം ആർക്ക് കറക്റ്റ് ആയിരിക്കും, എസ് ആർക്ക് ഒരു ചെറിയൊരു ലൂസ് പോലെ ഉണ്ടാവും. ചെറിയ ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷർട്ടൊക്കെ അത്ര ഷേപ്പ് ആയിട്ട് ഇടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എസ് എം കേട്ടോ. ഇത് വരുന്നത് ഒരു വൈനും മറൂണും കൂടി മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ്. നല്ല പ്രിന്റ് ആണ്. ഇതിന്റെ നേവി ബ്ലൂ ഷെയ്ഡ്, ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ. എസും എമ്മും അവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതും ഒരു ഷർട്ട് പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതും അങ്ങനെ തന്നെ എസും എമ്മും ആർക്കും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പ്രിന്റുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാതും കാണാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാതും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ പുറകോട്ട് വരുന്നത്. നോർമൽ ഒരു ഷർട്ടാണ്, ജീൻസിന് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള. നല്ല രസമായിരിക്കും കേട്ടോ അതൊക്കെ വെയർ ചെയ്താൽ ജീൻസിന്റെ കൂടെ. ഇനി വരുന്നത് ഇതുപോലെ തന്നെ ജീൻസിന് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ജോർജറ്റ് മെറ്റീരിയലിലുള്ളത് കേട്ടോ. ഇതും എമ്മും ഇതും എക്സ് എൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു എൽ സൈസ് വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 299 ആണ് ഇതിന്റെയും പ്രൈസ് വരുന്നത്. ഇതൊരു ലൈറ്റ് ബ്ലൂ, ഒരു ഹാ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ. അങ്ങനെ വരും. ഒരു ബ്ലൗസ് എന്താ ഇങ്ങനെയാണ്, പ്ലെയിനാണ്. ഇവിടെ മാത്രമാണ് ചെറിയ ഫ്ലീറ്റ്സ്, ഇങ്ങനെ ഒരു ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തേക്കണം ഈ ബട്ടൺസിന്റെ താഴെ കേട്ടോ. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇതൊരു കളറ്, അതിന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ്. സെയിം ഫീച്ചർ തന്നെ എല്ലാ കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. അടുത്ത് വന്നിട്ടുള്ളതും ഒരു റയോണിൽ വരുന്നതാണ്. ഇച്ചിരി കൂടി സ്ലീവിന് ഇച്ചിരി കൂടി ലെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിങ്ങനെ വരും. നല്ല രസമുള്ള ഒരു നേവി ബ്ലൂല് പിങ്ക് കളറിലുള്ള പ്രിന്റ് ഒക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കംപ്ലീറ്റ്. ഇവിടെ കുറച്ച് ബട്ടണൊക്കെ കൊടുത്ത് ജീൻസിന് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ്. ഇത് എസും എമ്മും ഇത് അങ്ങനെ തന്നെയാണ്. ഇതിമ്മ എസ് എന്ന് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് മെഷർമെന്റ് ആണ് കേട്ടോ. എസും എമ്മുമാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. റയോൺ മെറ്റീരിയലാണ് വരുന്നത്. അടുത്ത് വരുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് മോഡലാണ് കേട്ടോ. ടീനേജേഴ്സുകാർക്കും കിഡ്സിനൊക്കെ യൂസ് ചെയ്ത നല്ല രസമുള്ള ഇത്. ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്, ഇത്തിരി കൂടിയ ഐറ്റമാണ്. അത് നമ്മൾ ഇരട്ട പീസ് ഇരട്ട കളറിൽ ഇരട്ട ഇത് മാത്രമേ ബാലൻസ് ഉള്ളൂ. കണ്ട ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടുന്ന ആളുടെ വണ്ണത്തിനനുസരിച്ച് അത് നിന്നോളും. ഉള്ളില് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലോത്ത് ആണ് കേട്ടോ. ഇച്ചിരി കൂടിയ ഐറ്റമാണിത്. അതും ഇത് ഒരെണ്ണം മാത്രം ആയതുകൊണ്ട് നമ്മൾ 299 കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പൊ സ്കേർട്ടിന്റെ കൂടെ ആണെങ്കിലും ഇനി ക്രോപ്പ് ടോപ്പ് ആയിട്ട് ജീൻസിനൊക്കെ കൂടെ വേറെ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു പീനട്ടിന്റെ കളറാണ് കേട്ടോ വരുന്നത്. വൈറ്റിലൊരു പീനട്ടിന്റെ ഷെയ്ഡ് വരുന്നത്. ഇതിനെല്ലാത്തിന്റെയും പ്രൈസ് 299 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം ആ സൈസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം. നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ, അരമണിക്കൂർ നമുക്ക് ഡിസ്കൗണ്ട് സെയിലിനൊന്നും നമുക്ക് അരമണിക്കൂർ കൊടുക്കാൻ പറ്റൂല. മറ്റ് നോർമൽ വീഡിയോസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊടുക്കാം.
I am going to pay for the DTDC. Okay, if you like this video, like, comment, subscribe to our channel and support us. See you in the next video.